നമസ്കാരം. ഈ ചൂടത്ത് നമ്മുടെ ശരീരവും മുടിയും മുഖവും ഒന്നും സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വിയർപ്പും പൊടിയും ചൂടും കൊണ്ട് ആകെ എല്ലാം ഒരു അസ്വസ്ഥതയിലാണ് കടന്നു പോകുന്നത്. എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ എല്ലാവരുടെ മുന്നിലുമുള്ളത്. ഇതിൽ ഏറ്റവും എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ, മുടിയുടെ ശക്തിക്കുറവ്, അതുപോലെ തന്നെ മുടിയെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങളും. വിയർപ്പും താരനും ഒക്കെയായി മുടികൊഴിച്ചിൽ ആകെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ. ഇതൊക്കെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിക്കുകയാണ് എല്ലാവരും. ഇതിന് ഒരുപാട് എളുപ്പവഴികൾ ഉണ്ട് എന്ന് പറയുന്നതാണ് സത്യം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് കണ്ടെത്തലുകളോടെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചൊരു എളുപ്പമാക്കുമെന്ന് പറയുന്നു. നല്ല ജോലി തിരക്ക് കാരണം തന്നെ മുടിയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും മടിയാണ്. മുടിയോ മുഖമോ എന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും. ജോലി തിരക്കും പഠന തിരക്കും ഒക്കെയായി ഇതിന്റെ കാരണമായി മാറുന്നു. മുടിയുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ നൽകേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മുടിക്ക് വേരിൽ നല്ല ഉറപ്പും ബലവും നൽകി സംരക്ഷിക്കേണ്ടതും ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. മുടിയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എത്ര ശ്രമിച്ചിട്ടും നല്ല ഭംഗിയുള്ള മുടി കിട്ടാത്തവരാണെങ്കിൽ ഇനി ദിവസവും ചില കാര്യങ്ങൾ ഒന്ന് ചെയ്താൽ മുടിയുടെ ഭംഗി കൂട്ടാനാകും എന്നാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ എല്ലാവരും ദിവസം ചെയ്യുന്ന കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്താൽ കൂടുതൽ നല്ലതെന്ന് പറയണം. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ദിവസവും മസാജ് ചെയ്യണം എന്നതാണ്. തലയോട്ടിയിൽ നല്ല രക്തയോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മുടി ഭംഗിയായി വളരുകയുള്ളൂ. ദിവസവും രാവിലെ ഒരു 10 മിനിറ്റ് മുടിക്ക് തലയോട്ടിക്കും നല്ലൊരു മസാജ് കൊടുക്കാൻ ശ്രമിക്കുക. മുടി എളുപ്പത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു മാർഗമാണിത് എന്നുകൂടി പറയാം. ഷാമ്പൂ ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ വെറുതെയോ മുടിക്ക് നല്ലൊരു മസാജ് നൽകാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. മുടിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നതും ഏറെ നല്ലതാണ്. പിന്നീട് ശ്രദ്ധിക്കാനുള്ള കാര്യം അമിതമായി മുടി കഴുകരുത് എന്നതാണ്. മുടി ദിവസവും കഴുകുന്ന സ്വഭാവമുള്ളവരാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം അത് നിർത്താൻ ശ്രമിക്കുക. മുടിയിലെയും തലയോട്ടിയിലെയും സ്വാഭാവിക എണ്ണയുടെ അംശം മറ്റും ഇല്ലാതാക്കാൻ ഇത് കാരണമായേക്കാം. തലമുടി വരണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം കൂടുമ്പോഴോ മാത്രം മുടി കഴുകാൻ ശ്രമിക്കുക. ഇത് മുടിയുടെ സ്വാഭാവികത നിലനിർത്താൻ സഹായിക്കും എന്നതാണ് പറയുന്നത്. ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കുളിക്കാതിരിക്കുക എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ചൂടുകാലത്ത് മുടിയുടെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നതും പ്രാധാന്യമുള്ള കാര്യമാണ്. ഇനി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. മുടിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങളെ മുടിക്ക് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ശരിയായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മുടിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ മുടികൊഴിച്ചിലൊക്കെ ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും. മാത്രമല്ല മുടിയുടെ വരൾച്ച ഇല്ലാതാക്കാനും തിളക്കം നിലനിർത്താനും ഇത് വളരെ പ്രധാനമാണ്. അതുപോലെ നീളൻ മുടിയാണ് എല്ലാവർക്കും ഇഷ്ടം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്നാൽ കൃത്യമായ അളവിൽ അത് മുറിക്കുകയും വേണം. അതാണ് അതിൻ്റെ ഭംഗിക്കും ശക്തിക്കും നല്ലത്. മുടിയുടെ നീളത്തിനനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ മുടി വെട്ടിക്കൊടുക്കാൻ ശ്രമിക്കുക. ജോലി തിരക്കുകളാണെങ്കിൽ പോലും ആവശ്യമുള്ളപ്പോൾ മുടി വെട്ടാൻ ശ്രമിക്കണം. അല്പം സമയം മുടിക്ക് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. അത് ഏറെ പ്രധാനമാണ്. ഭാവിയിൽ വില കൂടിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മുടി നന്നാക്കുന്നതിന് പകരം മുടിക്ക് ആദ്യം മുതലേ അല്പം ശ്രദ്ധ നൽകാൻ ശ്രമിക്കുക. അത് കൂടുതലും നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് മുടിയില്ല, മുടി ഒഴിഞ്ഞുപോയി, ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ആത്മാർത്ഥതയും കുറച്ചുകൂടി ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല ശക്തിയായി തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും.